ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ആയിട്ട് തന്നെ രണ്ട് ഉരുളക്കിഴങ്ങ് തോലെത്തി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിലോട്ട് അവർ കൊത്തിയരിഞ്ഞിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം, എൻ്റെ കയ്യിലില്ലായിരുന്നു അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാതിരുന്നത്. പിന്നെ ഒരു കാൽ സ്പൂൺ ചിക്കൻ മസാലയും ഒരു നുള്ള ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്തിട്ട് നിന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് നല്ലവണ്ണം ഉടച്ചെടുക്കണം. അതിനായിട്ട് ഞാനിത് ഈ ചട്ടകൊന്ന് യൂസ് ചെയ്ത് നോക്കി. അതിലേറെ നമുക്ക് എളുപ്പമായിട്ടുള്ളത് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ ചിതുമോന് ഉരുളക്കിഴങ്ങ് വേണമെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ കയ്യിലൊതുങ്ങുന്ന വലുപ്പത്തിൽ നമുക്കിത് റോളാക്കി എടുത്തേക്കാം. ഇതുപോലെ ചെറിയ ചെറിയ റോളുകളാക്കിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മളായിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന സ്നാക്സൊക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് പകർന്ന് ഒരു ബാറ്റർ രൂപത്തിലാക്കിയെടുക്കാം. ഇത് ആ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പകർന്നു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റോളെടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ചട്ടിയിലിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ബാറ്ററി റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇതിനെ എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇഫ്താറിന് നമുക്ക് ചിക്കനും ബീഫും മുട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഉരുളക്കിഴങ്ങും മൈദയും മാത്രം വെച്ചിട്ട് ഇതുപോലത്തെ നല്ല റെസിപ്പികളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.